പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം പത്താം ക്ലാസ്സിൽ ഞമ്മ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഈ ലൈബ്രറിയിലാണ് ഞാനൊരു മൈക്കിനെ ഫേസ് ചെയ്യുന്നത്. അച്ഛൻ ഭയങ്കര വാശിക്കാരനൊക്കെ ആയിരുന്നു. അച്ഛൻ ഈ എല്ലാവരും ഈ സന്ധിക്ക് റേഡിയോ നാടകമൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ പി സി ചെയറെടുത്ത് മുറ്റത്തിടും, എന്നിട്ട് വയലിൽ നിന്ന് വരുന്ന കാറ്റ് കൊണ്ട് ഇങ്ങനെ ഇടും. കാറ്റില്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും വീശി കൊടുക്കണം, മെഷറി കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വീശി കൊടുക്കണം. അപ്പോൾ ഒരു തവണ അമ്മമ്മ മരിച്ചിട്ട് ചെത ഇങ്ങനെ കത്തുണ്ടായിരുന്നു പറമ്പിലങ്ങനെ. അപ്പോൾ ഞാൻ വീശി കൊടുക്കുക, അപ്പോൾ പെട്ടെന്ന് ഈ ചെതയിൽ ഒരു തീ ഇങ്ങനെ ഒരു ശബ്ദത്തോടു കൂടി വന്നു. ഞാൻ പേടിച്ച് വീടിൻ്റെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചു, എൻ്റെ കൂടെ വരാൻ ധൈര്യം എന്ന് വെച്ചു. പറഞ്ഞു അച്ഛൻ വരികയാണെങ്കിൽ വരാം. കൈ പിടിച്ച് എന്നാൽ ചെതയുടെ അടുത്ത് പറമ്പത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, എല്ലിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജനായിട്ട് മിക്സാകുമ്പോഴുള്ള ശബ്ദം ഫയറുമാണ് നീ കണ്ടത്, ഇതൊന്നും കണ്ട് പേടിക്കരുത് ഇങ്ങനെയൊക്കെ പറയും. പിന്നെ അച്ഛനെ അയൽപ്പക്കത്തൊരു കാരണവരും കൂടി ഇന്ന് അമ്പലക്കുളത്തിൽ കുളിക്കാൻ പോകുമായിരുന്നു. പുലർച്ചെ 4 മണി 4:45 പോകും. ഒരു തവണ അച്ഛന് പനിയായിട്ട് അച്ഛൻ പോയില്ല. കെച്ചുണ്ണിമേനോന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അയൽപ്പക്കാർ അദ്ദേഹം ഒറ്റയ്ക്ക് പോയി കുളിക്കാം. 5 മിനിറ്റിനുള്ളിൽ കുളിക്കാണ്ട് തിരിച്ചു വന്നു. കുളിക്കാണ്ട് തിരിച്ചു വന്നപ്പോൾ എന്താ മേനോൻ എന്താ കുളിക്കാഞ്ഞു ചോദിച്ചു. അപ്പോൾ പറയാണ് അവിടെ ഒരു രൂപം കുളക്കടവിൽ ഒരു വെളുത്ത രൂപം നിൽക്കുന്നു, അതുകൊണ്ട് ഞാൻ പോയില്ല. പക്ഷെ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നമുക്കൊന്ന് പരിശോധിച്ച് കളയാം പറഞ്ഞ് ടോർച്ച് എടുത്തു. രണ്ടുപേരും കൂടി തിരിച്ചു പോയി. അവിടെ തന്നെ എന്താ ഈ കുളക്കടവിൽ ഒരു തെങ്ങി തൈ നിൽക്കുന്നുണ്ട്, തെങ്ങിൻ്റെ അതിൻ്റെ ഒരു പട്ട അങ്ങനെ വെള്ളത്തിലേക്ക് ചെരുതി കിടക്കുന്ന ആ പട്ടയിൽ ഒരു വെള്ളം തോർത്താരോ മറന്നിട്ടതാണ്. അത് കാറ്റത്തിന് കിടന്ന ആളുകൾ കണ്ടിട്ടാണ് ഈ രൂപം എന്ന് പറഞ്ഞു പോകുന്നത്. അങ്ങനെയുള്ള അന്ധവിശ്വാസം